നിപ്പ വൈറസ് ബാധയെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ രക്തവും സ്രവങ്ങളും വീണ്ടും പരിശോധനയ്ക്ക് അയച്ചിരുന്നു. വൈറസ് സാന്നിധ്യം പൂർണ്ണമായി മാറിയോ എന്നറിയുന്നതിനു വേണ്ടിയാണ് രക്തസാമ്പിളുകൾ വീണ്ടും പരിശോധനയ്ക്ക് അയച്ചത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഒരുക്കിയ പ്രത്യേക ലാബിൽ പൂനെയിൽ നിന്നുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. ചികിത്സയിലുള്ള യുവാവിന്റെ ആരോഗ്യനില വേഗത്തിൽ വീണ്ടെടുക്കുന്നുവെന്ന ആശ്വാസകരമായ വിവരങ്ങളാണ് ഡോക്ടർമാർ ഇപ്പോൾ നൽകുന്നത്. ഇടയ്ക്കുള്ള പനി ഒഴിച്ചു നിർത്തിയാൽ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അമ്മയുമായി സംസാരിക്കാൻ യുവാവിനെ മെഡിക്കൽ ബോർഡ് അനുവദിച്ചു. ഇന്നലെ യുവാവ് അമ്മയുമായി സംസാരിച്ചതായും മുഴുവൻ സമയവും പ്രതികരിക്കുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അറിയിച്ചു. ഭക്ഷണം സ്വന്തം നിലയിൽ കഴിക്കുന്നതടക്കം ആരോഗ്യനിലയിൽ വലിയ പുരോഗതിയുണ്ടെന്നാണ് ആംസ്റ്റർ മെഡിസിറ്റിയിലെ ഡോക്ടർ ബോബി വർക്കി വ്യക്തമാക്കുന്നത്. ഇതിനിടെ യുവാവുമായി അടുത്തിടപഴകിയ രണ്ടുപേരുടെ നിപ്പ ഫലം കൂടി നെഗറ്റീവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഐസൊലേഷൻ വാർഡിലുണ്ടായിരുന്ന 8 പേരുടെ നിപ്പ സാമ്പിളുകളും നെഗറ്റീവാണെന്ന് കണ്ടെത്തിയത് ആരോഗ്യവകുപ്പിന് ആശ്വാസമാവുകയാണ്. വൈറസ് ബാധയില്ലെന്ന് പരിശോധനയിൽ വ്യക്തമായാലും മെഡിക്കൽ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും തുടർ നടപടികൾ. വൈറസ് ബാധയേറ്റ യുവാവുമായി ബന്ധമുണ്ടെന്ന് കരുതിയ 318 പേരെ നിരീക്ഷണത്തിൽ വെച്ചിരുന്നെങ്കിലും നേരിട്ടിടപഴകിയ 52 പേരുടെ പട്ടികയും തയ്യാറാക്കിയെങ്കിലും ഇവർക്ക് രോഗമില്ലെന്ന് സ്ഥിരീകരിച്ചിരുന്നു. പരിശോധനയ്ക്ക് അയച്ച ഒരാളുടെ രക്തസാമ്പിൾ ഫലം ഇന്ന് കിട്ടുകയും ചെയ്യും. രോഗബാധ അതിജീവിക്കാനായതിൽ ആശ്വാസമുണ്ടെന്നും നിപ്പയുടെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം വിദഗ്ധർ തുടങ്ങിയതായും കെ കെ ശൈലജ ടീച്ചർ വ്യക്തമാക്കി. അതേസമയം കോഴിക്കോട് നിന്ന് പനി ബാധിച്ച് ചികിത്സയ്ക്ക് എത്തിയ രോഗിക്കും നിപ്പയില്ലെന്ന് സ്ഥിരീകരിച്ചു. എന്നാൽ ഇന്നലെ രാത്രിയിൽ നിപ്പ രോഗലക്ഷണങ്ങളുമായി വന്ന 3 പേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ ഐസൊലേഷൻ വാർഡിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത് 10 പേരാണ്. ഇതിൽ 9 പേരുടെ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവാണ് കാണിക്കുന്നത്. ഒരാളുടെ പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ല. നോർത്ത് പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗലക്ഷണങ്ങളുള്ള വ്യക്തിയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. NIV പൂനെയിൽ നിന്നുള്ള സംഘം മെഡിക്കൽ കോളേജിൽ ക്യാമ്പ് ചെയ്താണ് പരിശോധന നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.